ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെൽത്തി ന്യൂട്രീഷ്യസ് ഡ്രിങ്ക് ആണ്. എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഡ്രിങ്ക് ആണ്. ആക്ച്വലി ഇത് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയ ഡ്രിങ്ക് ആണ്. ഞാൻ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുമ്മാ ഇനി പാൽ വെറുതെ കഴിക്കാതെ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. ഇപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഹെൽത്തിനും അവരുടെ ശരീര വളർച്ചയ്ക്കെല്ലാം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. പിന്നെ ഇപ്പോൾ കുറച്ച് തടി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാനായാലും പിന്നെ കവിള് ഒട്ടിയ കവിളൊക്കെ മാറി നല്ല തൊടുത്ത് സുന്ദര കുട്ടപ്പമാരാവാം അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഇവിടെ ഒരാൾ കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ ഓൾറെഡി തടിയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ തടി വെക്കുന്ന പേടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ ചേർക്കുന്ന ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ കാണാം. ഒരു ഗ്ലാസ് തിളപ്പിച്ച പാല് നമുക്ക് ഒരു മീഡിയം ചൂട് കൊടുക്കാൻ നമുക്ക് എടുക്കാം, നമ്മൾ കുടിക്കുന്ന പാകത്തിന്. പിന്നെ ആൽമണ്ട്, കാഷ്യൂനട്ട്, പിസ്ത, പിന്നെ ഡേറ്റ്സ്, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിലൊട്ടും തന്നെ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഡേറ്റ്സ് ഇടുന്നുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ നമ്മളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ മധുരം വേണം നിർബന്ധമുള്ളവർക്ക് മാത്രം അല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനുണ്ടാക്കിയെടുക്കുന്നത് പഞ്ചസാര ഒന്നും ചേർക്കാതെയാണ്. പിന്നെ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് മധുരം അടങ്ങിയിട്ടുണ്ട് അതിൽ, അപ്പോൾ നമുക്ക് മധുരത്തിൻ്റെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കേണ്ട അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ഗ്ലാസ് പാലിൻ്റെ അളവിനാണ്. അതിലോട്ട് ഞാൻ ഒരു 4 പിസ്ത, പിന്നെ ഒരു 6 ആൽമണ്ട്, ഒരു 8 കാഷ്യൂനട്ട്, 2 ഡേറ്റ്സ്, അത്രയാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വലിയ ആൾക്കാർക്കായാലും ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരോ ഇപ്പോൾ കുറച്ച് തടി കൂടുതലുള്ള ആൾക്കാർക്കായാലും ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുത്തിട്ട് നമുക്ക് കഴിക്കാം. അതായത് ഇപ്പോൾ പാല് നേർപ്പിച്ചെടുക്കാം, ആൽമണ്ട് ഒരു 2 ആൽമണ്ട്, കാഷ്യൂനട്ട് 1 മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട, കാരണം അത് ഓൾറെഡി വെയിറ്റ് ഗെയിൻ ഉള്ളതാണല്ലോ. പിന്നെ ഒരു ഡേറ്റ്സ്, 2 പിസ്ത, ഇത്രയും ചേർത്തിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് കഴിക്കാം. അപ്പോൾ ഈ നട്ട്സ് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മിക്സിയിൽ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ നട്ട്സ് കുതിർത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് തരിയൊന്നും തടയാതെ നല്ല ക്രീമി പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ടൈമില്ലാത്തവരാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഗ്ലാസ് പാലിൻ്റെ അളവിനാണ്. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 8 കാഷ്യൂനട്ട്, പിന്നെ ഒരു 6 ആൽമണ്ട്, 2 ഡേറ്റ്സ്, പിന്നെ ഒരു 4 പിസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുക്കണം. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അത് ചെറിയ ഗ്ലാസ്സാണ്, കാരണം ഇപ്പോൾ ഇവിടെ മോനൊക്കെ ആയാലും അധികം കഴിക്കൊന്നുമില്ല. നമ്മൾ അതിനെ അവർ കഴിക്കുന്ന ഒരു അളവിലെടുത്തിട്ട് പാലെടുത്തിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഈ സെയിം തന്നെ എടുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഗുണം കുറയാതെ തന്നെ അവർക്കത് കഴിക്കുകയും ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം പിന്നെ വൈകിട്ടൊരു 4 ആകുമ്പോൾ കഴിക്കാവുന്നതാണ്. നട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് ബൈ ബൈ.